महाराष्ट्र मस्जिद प्रवेश विलको जलगाव कलक्ट उत्तर ऑगस्ट वे बोम्बे हाईकोड़ स्टे पति पड़कम जुमा मस्जिद क्षेत्रोड़ साम्यमु हिंदु संघटन അവകാശവാദത്തെ തുടർന്നുള്ള കളക്ടറുടെ വിലക്കിനെതിരെയാണ് കോടതി വിധി. ട്രസ്റ്റിന് താക്കോൽ കൈമാറാൻ ജൽഗാവ് ജില്ലാ കളക്ടറോട് കോടതി നിർദ്ദേശിച്ചു. ക്ഷേത്ര നിർമ്മാണത്തോട് സാമ്യമുണ്ടെന്ന് പറഞ്ഞാണ് ഹിന്ദു സംഘടനകൾ മഹാരാഷ്ട്രയിലെ ജൽഗാവിലെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള മുസ്ലിം പള്ളിക്കെതിരെ രംഗത്തെത്തിയത്. തുടർന്നാണ് ജില്ലാ കളക്ടർ അമൻ മിത്തൽ പള്ളിയിലേക്കുള്ള പ്രവേശനം വിലക്കിയത്. പള്ളി പരിപാലിക്കുന്ന ജുമാ മസ്ജിദ് കമ്മിറ്റി സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് കോടതി ഉത്തരവ്. മസ്ജിദിൽ പ്രവേശനം വിലക്കിക്കൊണ്ടുള്ള ജൽഗാവ് കളക്ടറുടെ ഉത്തരവ് ഓഗസ്റ്റ് 1 വരെ ബോംബെ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. എന്നാൽ വിവാദമുണ്ടാക്കി സമുദായങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള നീക്കമാണിതെന്നാണ് മഹാരാഷ്ട്ര മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സി എച്ച് അബ്ദുൾ റഹ്മാൻ പറയുന്നത്. ജൽഗാവ് ജില്ലയിൽ എരണ്ടൂൾ എന്ന സ്ഥലത്ത് നടന്ന പള്ളിയുടെ പ്രശ്നം വിവാദമുണ്ടാക്കി സമുദായങ്ങൾ തമ്മിൽ സ്പർദ്ധ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ്. 1861 മുതൽ പള്ളിയുടെ രേഖകളുണ്ടെന്നും സി എച്ച് വ്യക്തമാക്കി. അടുത്ത കാലത്തായി വർഗീയ ലഹളകൾ ഉണ്ടാക്കാനുള്ള തുടർച്ചയായ ശ്രമങ്ങളാണ് മഹാരാഷ്ട്രയിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും അബ്ദുൾ റഹ്മാൻ ആശങ്ക പങ്കുവച്ചു. മഹാവികാസ് അഘാടി ഗവൺമെന്റിനെ താഴ്ത്തിയതിനു ശേഷം നിരന്തരമായി ഇത്തരം പരിപാടികളിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വിഷം ചീറ്റിയ പ്രസംഗങ്ങൾ നടത്തി വർഗീയ ലേളം ഉണ്ടാക്കാനുള്ള ശ്രമം മഹാരാഷ്ട്രയിൽ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കും. ഭരണ നേട്ടമൊന്നും ഉയർത്തിക്കാണിക്കാനില്ലാത്ത സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇത്തരം നീക്കങ്ങളെന്നും സി എച്ച് ചൂണ്ടിക്കാട്ടി. മഹാരാഷ്ട്രയിലും ഇലക്ഷൻ വരാൻ പോവുകയാണ്. മഹാരാഷ്ട്രയിലുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാവരും രാഷ്ട്രീയ പ്രശ്നങ്ങളെല്ലാവർക്കും അറിയാം. ഇവിടെയും ഭരണത്തെ ബി ജെ പി സർക്കാരിന് ഭരണ നേട്ടമൊന്നും കാണിക്കാനില്ല. വർഗീയ ലേളിലേക്ക് മാറ്റി പുതിയൊരു അയോധ്യ സൃഷ്ടിക്കാനുള്ള ശ്രമം മാത്രമാണ് ഇതിന്റെ പിന്നിൽ. മുംബൈയിൽ നിന്നും ഏകദേശം 350 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പള്ളി മുസ്ലിങ്ങൾ ക്ഷേത്രം കയ്യേറി നിർമ്മിച്ചതാണെന്നാണ് ആരോപണം. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.